ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കറിയാണ് അപ്പോൾ ഏത് വെജിറ്റബിൾ യൂസ് ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഒരു ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് ബീൻസ് കോവക്ക പിന്നെ കഷ്ണം വെള്ളരി പിന്നെ ഒരു കഷ്ണം ചേന പിന്നെ പടവലങ്ങ പിന്നെ കുറച്ച് വെണ്ടക്കയുണ്ട് പിന്നെ നമ്മളെ മുരിങ്ങക്കായ അപ്പം ഇതെല്ലാം സാമ്പാറിന് വാങ്ങിച്ചതിൻ്റെ സാമ്പാറുണ്ടാക്കിയിട്ട് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെയാണ് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഉരുളൊക്കെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ചധികം വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ളത് കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കേങ്ങും ക്യാരറ്റും ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത് ബാക്കിയെല്ലാം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളിയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ ചേന അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് നമുക്ക് ആദ്യം ഉള്ളി ഉള്ളിയൊന്ന് വാറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയും നല്ലോണം വാടിയതിന് ശേഷമാണ് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒന്ന് ഉള്ളി വാട്ടിയെടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് ഇടക്ക് യോജിപ്പിക്കാം അപ്പം ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഉള്ളിൻ തക്കാളിയൊക്കെ നല്ലോണം വാടിയതിന് ശേഷം ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് പച്ചമുളക് ഇങ്ങനെ ചെറുക്കണമെന്ന് നിർബന്ധമില്ല രണ്ടോ മൂന്നോ പച്ചമുളക് ചെറിയ കഷ്ണമാക്കി ഇട്ടുകൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി കുറച്ച് വാടി വന്നതിന് ശേഷം നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടി ചേർത്ത് കൊടുക്കുമ്പം ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കി വെച്ചോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി അപ്പോൾ കുറച്ച് വെള്ളം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് അടിക്കി പിടിക്കില്ല കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് മൊത്തത്തിലൊന്ന് നല്ലോണം വാടി വന്നതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒഴിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം എല്ലാം ആയില്ല ഞാൻ മുരിങ്ങക്കായും വെണ്ടക്കയും വഴുതനയും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനത്രല്ലേ വേവുള്ളൂ ഇതെല്ലാം കുറച്ച് വെന്തതിനു ശേഷം അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ നിങ്ങൾ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ പിന്നെ ഉരുളക്കേങ്ങും ക്യാരറ്റും മുരിങ്ങക്കായും മാത്രമാണെങ്കിലും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാം മുരിങ്ങക്കായും ഇട്ടാൽ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവും അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങക്കായും വഴുതനങ്ങും ഇട്ടുകൊടുക്കാം വണ്ടക്ക ചേർക്കാനായിട്ടില്ല വണ്ടക്ക ലാസ്റ്റ് ചേർത്തുകൊടുക്കാം അല്ലെങ്കിൽ അത് അടിഞ്ഞു അടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വേവായതിനു ശേഷം നമുക്ക് ലാസ്റ്റ് വണ്ടക്ക ചേർത്ത് കൊടുക്കാം കറി വന്തു വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട തേങ്ങ നമുക്ക് അരച്ച് വെക്കാം അപ്പൊ അതിനുവേണ്ടി ഒന്നര കപ്പ് തേങ്ങ ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ കറി എന്തായെന്ന് നോക്കാം അപ്പോൾ മുരിങ്ങക്കായൊക്കെ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി വണ്ടക്ക ചേർത്ത് കൊടുക്കാം വണ്ടക്ക വേഗം വേവും അപ്പോൾ ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് വേവില്ല വലിയ പറയാ അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇത് പുലുക്കി ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇനി അധികം സമയം വെക്കണം എന്നില്ല അതിന് രണ്ടു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പൊട്ടിക്കാം അപ്പോൾ എന്റെ ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് പാത്രം ചൂടാവുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് കടുവ ഇനി ഇതിലോട്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്